നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന വിവരത്തെ തുടർന്ന് പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചു. രാഹുലിന്റേത് ബ്രിട്ടീഷ് പൗരത്വമാണെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത്. അമേഠിയയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ്ലാൽ എന്നയാളാണ് പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 22 മാറ്റിവെക്കുന്നതായി അമേഠി റിട്ടേണിംഗ് ഓഫീസർ രാം മനോഹർ മിശ്ര അറിയിച്ചത്. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടെന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ധ്രുവ്ലാലിന്റെ ആരോപണം. രാഹുലിന്റെ പേരിൽ UK രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയിൽ ബ്രിട്ടീഷ് പൗരനാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് പൗരനായ ഒരാൾക്ക് ഇന്ത്യയിൽ മത്സരിക്കാൻ സാധിക്കില്ലെന്ന് ധ്രുവ്ലാലിന്റെ അഭിഭാഷകൻ രവി പ്രസാദ് അറിയിച്ചു. UKയിലെ കമ്പനി രജിസ്റ്റർ രേഖകളിൽ പറയുന്നത് പോലെ രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെങ്ങനെയെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനാൽ രാഹുലിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുതെന്നും രവി പ്രകാശ് റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയെ ചൊല്ലി ഇത്രയധികം തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധനയ്ക്കായി സൂക്ഷ്മ പരിശോധന മാറ്റിവെച്ചത്. നിലവിൽ അമേഠിയെ കൂടാതെ വയനാട്ടിലും രാഹുൽ മത്സരിക്കുന്നുണ്ട്. അതേസമയം സൂക്ഷ്മ പരിശോധന മാറ്റിയ സംഭവം ആയുധമാക്കി BJP രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണോ എന്ന് BJP ചോദിക്കുന്നു. സിറ്റിംഗ് സീറ്റായ ഉത്തർപ്രദേശിലെ അമേഠിയിൽ 4 ജനവിധി നേടുന്നത്. അമ്മ സോണിയാഗാന്ധി, സഹോദരി പ്രിയങ്ക ഗാന്ധി, സഹോദരി ഭർത്താവ് റോബർട്ട് വാദ്ര എന്നിവർക്കൊപ്പം എത്തിയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത്. കുടുംബാംഗങ്ങൾക്കൊപ്പം 3 റോഡ് ഷോ നടത്തിയാണ് ഗൗരിഗഞ്ചിലെ കളക്ട്രേറ്റ് ഓഫീസിൽ രാഹുൽ എത്തിയത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് രാഹുലിന്റെ എതിരാളി. അതേസമയം UPയിലെ SP BSP RLD സഖ്യം അമേഠിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. കൂടാതെ രാഹുലിന്റെ വിദ്യാഭ്യാസ രേഖകളിലെ പേര് വ്യത്യാസമാണെന്നും എന്നതും പരാതിയുണ്ട്. കോളേജ് വിദ്യാഭ്യാസ രേഖകളിൽ രാഹുൽ വിൻസി എന്നാണ് നൽകിയിരിക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ രേഖയും ഇല്ലെന്ന് പരാതിയിൽ പറയുന്നു. പത്രികയിൽ രാഹുലിന്റെ കമ്പനിയുടെ ആസ്തിയും ലാഭവിഹിതവും സംബന്ധിച്ച കണക്കുകളൊന്നും പ്രതിപാദിച്ചിട്ടില്ലെന്ന് വിവരങ്ങളുണ്ട്. ഇതിനിടെ വിശദ വിവരങ്ങൾ ഹാജരാക്കുന്നതിന് കോൺഗ്രസ് സമയം തേടിയിട്ടുണ്ട്. May 6 അമേഠിയിൽ വോട്ടെടുപ്പ്. BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ രാഹുലിന്റെ മുഖ്യ എതിരാളി. അതേസമയം രാഹുലിന്റെ പൗരത്വം സംബന്ധിച്ച വിവാദം വയനാട് സ്ഥാനാർത്ഥിത്വത്തെയും പരുങ്ങലിലാക്കിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന തീരുമാനമായിരിക്കും നിർണായകമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.